നമസ്തേ ഇതൊരു സ്പെഷ്യൽ മെസ്സേജ് ആണ് ഈ മെസ്സേജ് വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കാരണം ഇത് അവധിക്കാലം ആരംഭിച്ചിരിക്കുന്ന സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനി ജൂൺ മാസമാകുന്ന സമയത്തേക്ക് നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ വീണ്ടും റീ ഓപ്പൺ ചെയ്യും ഈ വലിയ ചൂടിൽ നിന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ മെയ് മാസത്തോടു കൂടിയോ ഒക്കെ ഒരു ആശ്വാസമൊക്കെ ലഭിക്കുകയും ചെയ്യും പക്ഷേ ഈ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു മഴയൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും പല ആളുകളുടെ മനസ്സിലെ ചൂട് വർദ്ധിക്കുകയാണ് കാരണം എന്താണ് ഞാനിനി പോകേണ്ടതായിട്ടുള്ള കോഴ്സ് എവിടെ ചേർന്നിട്ട് ഞാൻ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ ഇനി പോകേണ്ടത് ഇവിടെ കേരളത്തിൽ പഠിക്കണോ കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റ്സിൽ പോകണോ അല്ലെങ്കിൽ വിദേശത്തേക്ക് തന്നെ പോകണോ എന്നൊക്കെയുള്ള പല ചിന്തകളിലുമാണ് നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഒക്കെ അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ആത്മീയമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സ്പിരിച്വൽ മെസ്സേജ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക കാരണം ആത്മീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതായത് മതങ്ങൾക്കപ്പുറത്തേക്കുള്ള ഇറിലീജിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കും അപ്പുറത്തുള്ള സ്പിരിച്വാലിറ്റിയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്യകൾക്കും നമ്മൾക്ക് ഉത്തരവില്ല മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫിലോസഫിയുടെ ഇളയ പുത്രികയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരു ശാസ്ത്രമാണ് കാരണം അത് വെച്ച് മാത്രം നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വളരെ സംശയമുള്ള കാര്യമാണ് അസ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു സൈക്കോളജി അധ്യാപകൻ എന്നുള്ള നിലയിലും അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷേ ഈ സ്പിരിച്വാലിറ്റിയുടെ എലമെന്റ്സ് വരുമ്പോഴത്തേനും നമുക്ക് ജീവിതത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് ആത്മീയമായിട്ട് മാത്രമല്ല നമ്മുടെ ലൈഫിനെ അല്ലാത്ത ആസ്പെക്ട്സ് അതായത് നമ്മൾക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള രീതിയിലാണെങ്കിലും നമുക്ക് വിജയിപ്പിക്കുവാനുള്ള ചില കീ പോയിന്റ്സ് കിടക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഏത് കോഴ്സ് എടുക്കും എന്നുള്ളതാണ് അതായത് ഈ സെലക്ഷൻ ചൂസ് യുവർ ബാറ്റിൽ സ് കെയർഫുള്ളി എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഞാൻ പറയുന്ന ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ബാറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു വാർ അല്ലെങ്കിൽ യുദ്ധം കാരണം ഇന്നെല്ലാം മത്സരമാണ് യുദ്ധം പോലെയാണ് പഠനമൊക്കെ പല കാര്യങ്ങളും ഇന്ന് യുദ്ധം പോലെയാണ് പഠനം മാത്രമല്ല അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം ഈ സെലക്ഷന്റെ പ്രോസസ്സിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പല ആൾക്കാർ വരും ചിലപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും നിങ്ങളുടെ സഹോദരി സൗരന്മാരായിരിക്കും മാതാപിതാക്കളും ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കുക അതായത് കുട്ടികൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കണം എന്നും കരുതി അവരെ അങ്ങോട്ട് അഴിച്ചു വിടുകയല്ല അതിനുള്ള ഗൈഡൻസാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ഇന്ന കോഴ്സ് നീ എടുക്കണം ഇന്നതെടുത്താലാണ് നിനക്ക് ജോലി കിട്ടുള്ളൂ പൈസ കിട്ടുകയുള്ളൂ ഈ രീതിയിൽ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ കൊണ്ട് കോഴ്സ് എടുപ്പിക്കാതിരിക്കുക കാരണം ആ സമയത്ത് മാത്രമേ നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കുന്ന ഒരു വിജയിക്കുന്നൊരവസ്ഥ സംജാതമാക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലുള്ള കഴിവുകളാണ് എല്ലാവരും ഒരേ രീതിയിലുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നേഴ്സിംഗ് ട്രെൻഡും ബിടെക് ട്രെൻഡും ഒക്കെ വന്നതുപോലെ കുറേ പേര് വിജയിക്കും കുറേ പേര് പരാജയപ്പെടും അതിൽ ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് നടന്നോ മാത്രമേ ഏത് ട്രെൻഡിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിലും വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ തോറ്റു ദുന്നമ്പാടി മറ്റ് മേഖലകളിൽ കൂടി ഇപ്പം നടക്കുന്നുണ്ട് തന്നെ അവരുടെ വർഷങ്ങൾ വേസ്റ്റ് ആവുകയാണ് അപ്പോൾ ആ ഒരു തെറ്റ് മുതിർന്ന ആൾക്കാർ ചെയ്യാണ്ടിരിക്കാം അത് ചിലപ്പോൾ പേരന്റ്സ് ആയിരിക്കാം കുടുംബത്തിലുള്ള സഹോദരി സഹോദരന്മാരായിരിക്കാം ബന്ധുക്കളായിരിക്കാം ചില ബിസിനസ് കാരായിരിക്കാം അതായത് ചില ഏജൻസീസും റിക്രൂട്ട്മെന്റും അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളായിരിക്കാം അവർ നിങ്ങൾ ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടും അപ്പൊ ഇങ്ങനത്തെ എല്ലാത്തിൽ നിന്നും മാറിയിട്ട് നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ട് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുക സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ഓൺലൈനിലുണ്ട് അതിൽ പലതും റിലേബിളും ആയിട്ടുള്ള നല്ല ടെസ്റ്റുകളുണ്ട് ഇപ്പം സിക്സ്റ്റീൻ പേഴ്സണാലിറ്റി ടൈപ്പ് ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആണോ എക്സ്ട്രോവേർട്ട് ആണോ ഒരു കർമ്മത്തിലായിരിക്കുന്ന സമയത്ത് ആ കർമ്മത്തിന്റെ ഗ്ലാമറോ അതിൻ്റെ പൈസയോ വെച്ചിട്ടല്ല നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുമോ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് സന്തോഷമോ സമാധാനവുമായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത് ഒരു ജീവിതം എനിക്ക് നയിച്ചു കൊണ്ടാകാനായിട്ട് പറ്റുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം അതുപോലെ തന്നെ ഈ സെലക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ കോഴ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കണം അതായത് ഇതിന്റെ ഉള്ളിൽ ഓരോ സിലബസ് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു ഇലേക്ക് കയറാനായിട്ട് പോകുന്ന അവസരമാണെങ്കിൽ ഇവിടെ കൊമേഴ്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് സയൻസ് ഉണ്ട് ഡിഗ്രിയിലേക്ക് പോകാനുള്ള ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ താല്പര്യപ്പെടുന്ന കോഴ്സുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കണം ചുമ്മാ സിലബസ് വായിച്ചു നോക്കലല്ല ഈ സിലബസിൽ കാണുന്ന കീവേഡ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്താണ് ഇത് എൻ്റെ ബ്രെയിനിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സംഭവമാണോ ചില ആൾക്കാരുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതോ അതിന്റെ മെക്കാനിക്കൽ പരിപാടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ നേരെ പോയി ചേരുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിൽ ഇവർ വിചാരിച്ച സാധനങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊന്നില്ല കാരണം നമ്മുടെ ഇവിടുത്തെ കോഴ്സുകൾ തന്നെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബിടെക് ആയാലും പോളിടെക്നിക്കായാലും ഒരു ടിവിയോ റേഡിയോ നന്നാക്കാൻ അറിയാതെ പുറത്തു വരുന്ന ആൾക്കാരെയാണ് വാർത്തെടുത്തോണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം നമുക്ക് ന്യൂ എജ്യൂഷൻ പോളിസി ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് വരും എന്ന് വിചാരിക്കാം കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് നാല് വർഷം എന്നുള്ള ഒരു ഫ്രെയിം വർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ ആൾക്കാർ വിഷമിക്കുക അയ്യോ മൂന്ന് വർഷം ഉള്ള ആ കോഴ്സ് അന്നേരം തന്നെ പഠിച്ച് പാസ്സായ മതിയായിരുന്നു എന്നുള്ളത് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം മൂന്ന് വർഷം പഠിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ രണ്ട് വർഷം നമ്മൾ പി പഠിക്കണം അല്ലെങ്കിൽ നാല് വർഷത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പി ഒരു വർഷം പഠിച്ചാൽ മതി അങ്ങനെയാണേലും ഏഴ്സിന്റെ ആ ഒരു കാല ഒക്കെ ഏകദേശം ഒരേപോലെ പക്ഷെ സിലബസിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഔട്ട് സൈഡ് കോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് സബ്ജക്ട്സ് എടുത്തിട്ട് പഠിക്കാം അതായത് ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പോർഷറും കൂടെ കിട്ടുന്ന രീതിയിലൊക്കെയാണ് അതായത് പണി അറിയാത്ത ആൾക്കാർ ഇനി സമൂഹത്തിനോ ലോകത്തിനോ വേണ്ട എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് മനസ്സിലാക്കി അപ്പൊ ഒരു വിദേശ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ഇമ്പ്ലിമെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം എന്ത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും നിങ്ങളുടെ തലയ്ക്ക് ഇത് ഇണങ്ങുന്നുണ്ടോ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം അത് ആരുടെയും ഫോൾസിന് വശമ്പതരാകരുത് നിങ്ങൾ മാതാപിതാക്കളാണെങ്കിലും ഗാർഡിയൻസ് ആണെങ്കിലും പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളെ ഫോൾസ് ചെയ്യരുത് അവർക്കൊരു ഫ്രീഡം കൊടുത്തിട്ട് അവരെ സഹായിക്കുക അവരുടെ കൂടെ ഇരുന്ന് നിങ്ങളും പഠിക്കുക ഇത് ഈ കുട്ടിക്ക് പഠിക്കാൻ വരുന്ന സാധനമാണോ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് വിഷയമുണ്ട് നാലാമത്തെ വിഷയം ഇഷ്ടപ്പെടാത്ത മാത്തമാറ്റിക്സ് ആണെങ്കിൽ അവരുടെ കാര്യം കുടുങ്ങി എന്നുള്ളതാണ് അപ്പം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ഏതാണ് അതൊക്കെ കൺസിഡർ ചെയ്യണം ഒരാൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന സബ്ജക്ട്സ് അയാളുടെ ബ്രെയിനിന് വളരെ സ്യൂട്ടാണ് ഒരാൾക്ക് ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിന് നല്ല മാർക്കും അതുപോലെ തന്നെ അയാളുടെ ഉച്ചാരണമൊക്കെ നല്ല മനോഹരമായിട്ടൊക്കെ പറയാനും എഴുതാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഫീൽഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബി എ ഇംഗ്ലീഷിന് പോകുന്ന ഒരു കുറവൊന്നും അല്ല വീട്ടിൽ മാത്രമല്ല ഹൈ ആയിട്ടുള്ളത് അതൊക്കെ ഇപ്പോൾ മാറി എന്നറിയാം എന്നാൽ നഴ്സിംഗ് ആയാലും ഏത് സംഗതി ആയാലും ഇനി മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുമുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് എനിക്ക് വെച്ചിരിക്കുന്ന ഈ സെറ്റ് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത് അതാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ഈ സെലക്ഷൻ നടത്തുക ഈ സെലക്ഷന്റെ സമയത്ത് നമ്മൾ റിജിഡ് ആവാനോ മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വശമ്പതരായി പോകാനായിട്ടോ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത് ഞാൻ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് റിലാക്സ് ആയിട്ട് മുന്നോട്ട് പോവുക അതായത് ശാന്തമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ഈ സെലക്ഷൻ എടുക്കുന്ന സമയത്തൊന്നും നമ്മൾ സ്ട്രെസ്സുള്ളായിരുന്നു ഒരു എൻജോയബിൾ പ്രോസസ് ആയിട്ട് എടുക്കുക അൺസേർട്ടനിറ്റി നമ്മുടെ മുന്നിൽ ഉണ്ടാവും അതിനെ ഇംപ്രൈസ് ചെയ്തുകൊണ്ട് റിലാക്സ് ആയിട്ട് നമ്മൾ ഒരു സെലക്ഷൻ നമ്മൾ നടത്തുന്നു ഈ സെലക്ഷൻ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നു നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ അത് മാറ്റുക അവിടെയാണ് ഞാൻ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം റിജിഡിറ്റി ഉണ്ടാവരുത് അപ്പം നമുക്കത് അടുത്ത കോഴ്സ് ആണ് നമുക്ക് സൂട്ടബിൾ എന്ന് തോന്നി അതെടുക്കുക ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടിക്കോണെന്നില്ല ഒരു കാരണവശാലും വിഷമിക്കരുത് കാരണം നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഞാൻ അനുഭവിച്ചത് ഞാൻ മനസ്സിലാക്കിയതായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ ഇപ്പൊ ന്യൂ പോളിസി എന്നുള്ളത് മാത്രമല്ല ഒരു മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അവന് അടുത്ത അഡ്മിഷൻ എവിടെയെങ്കിലും റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാത്ത രീതിയിൽ കിട്ടുന്ന ഒരു അഡ്മിഷനാണ് അവന് വരുന്നത് വേറൊരു ഓപ്ഷനിലേക്കാണ് അവനെ ഡയറക്റ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ സെലക്ഷനാണ് അതായത് പ്രകൃതി തന്നെ യൂണിവേഴ്സ് തന്നെ എനിക്ക് പറ്റിയ കോഴ്സ് ഏതാണോ അതിലേക്ക് എന്നെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ഞാൻ ചിലപ്പോൾ ബിടെക്കിന് ശ്രമിച്ച ഒരുത്തനെ ചിലപ്പോൾ കിട്ടിയത് ബി എസ് സി യുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ബി കോമിനോ അല്ലെങ്കിൽ കൊമേഴ്സ് സബ്ജക്ട് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു സോഷ്യോളജി ആയിരിക്കാൻ ചിലപ്പോൾ കിട്ടുന്നത് അപ്പൊ നമ്മുടെ മാർക്കിനനുസരിച്ച് ഇതിലൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അവിടെ നമ്മൾ ഓവറോൾ ചെയ്യാനായിട്ട് പണം കൊടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെന്നൊന്നുമില്ല കാരണം ജോലിക്ക് വേണ്ടി പണത്തിന് വേണ്ടി പണം കൊടുത്ത് ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് വയറിനകത്ത് മറ്റേ ടൂൾസ് ഇട്ട് കുഞ്ഞി കെട്ടിവിടുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇത് പാഷൻ ഇല്ല പാഷനുള്ളവനാണ് അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്രയോ കേസുകളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുക അതുപോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെ നിഷേധിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാര് അപ്പൊ ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ വെറും പണത്തിന് വേണ്ടി മാത്രം കയറുന്നവരാണ് ഞാൻ പറയുന്നു നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ താല്പര്യം നോക്കി റിലാക്സ് ആയിട്ട് റിജിഡിറ്റി ഇല്ലാതെ പ്രപഞ്ചം തരുന്നതും കൂടി നിങ്ങൾ റിസീവ് ചെയ്യുക അല്ലാതെ നമ്മൾ തന്നെ എനിക്കിത് തന്നെ വേണം എന്ന് പറയുന്ന ഒരു കൺട്രോൾ ഫ്രീക്ക് ആകാതിരിക്കുക അതായത് ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ എനിക്ക് ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല ചിലപ്പോ ഒരു വർഷം പഠിച്ചു കഴിയുമ്പോഴായിരിക്കും തോന്നുന്നത് ഇത് മാറി വേറെ എന്തിലേക്ക് ചേരേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ സാമ്പത്തികവും സാഹചര്യമൊക്കെ അവിടെ ചലഞ്ചസ് ആയിട്ട് വരും എന്നാലും എന്നെക്കൊണ്ട് പറ്റാത്ത സംഗതികളെ എടുക്കാനായിട്ട് നിൽക്കരുത് നമ്മൾ നമ്മുടെ ഉള്ളിൽ അത്ര ശക്തമായിട്ടുണ്ടാകുന്ന തോന്നലുകൾ അതിന് സറൗണ്ടിങ്ങിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളതാണ് അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താവണം എന്നുള്ളതിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് എന്താണോ നീഡഡ് എന്നതിനപ്പുറത്തേക്ക് എന്തിലേക്കാണോ എത്തേണ്ടത് അതിന് ഫോക്കസ് കൊടുക്കുക അപ്പം നമുക്ക് പണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നീഡാണ് പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആഗ്രഹം ഒരു സയന്റിസ്റ്റ് ആവണം എന്നായിരിക്കാം അതാണ് നിങ്ങളുടെ ഒരു വാണ്ടെന്ന് പറയുന്നത് ഇതിനെ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്രീം എന്താണോ അതിനെ ഫോളോ ചെയ്യുന്ന അതിനെ സാറ്റിസ്ഫൈ ചെയ്യുക ഈ ഡ്രീം എന്ന് പറയുന്നത് ഈ ഡ്രീം കാണുന്ന സമയത്ത് ഇത് റിയലിസ്റ്റിക് ആയിട്ട് കാണണം അല്ലെങ്കിൽ അത് പകൽക്കിനാവാണ് അതായത് ഒരുത്തൻ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന രീതിയിൽ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഭയങ്കര കഴിവുണ്ട് അല്ലെങ്കിൽ ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസർ ആകും അല്ലെങ്കിൽ ഞാൻ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ഒരു സയന്റിസ്റ്റ് ആകും ഇങ്ങനെ ചുമ്മാ സ്വപ്നം കാണുകയല്ല സ്വപ്നം അല്ലെങ്കിൽ പകൽ സ്വപ്നം കാണുകയല്ല ചെയ്യേണ്ടത് ഡീപ്പായിട്ട് ഇത് എന്റെ ബ്രെയിനിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതും കൂടെ നോക്കണം അവിടെ ആക്ച്വൽ സെറ്റിംഗിൽ ഇപ്പൊ ഡോക്ടർമാരെ ഉദാഹരണം എടുത്ത് നോക്കുക എല്ലാവരും നോക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ആശുപത്രിയിൽ കൂടെ നടന്നു പോകുന്നു ആളുകളൊക്കെ അവരോട് ഭയങ്കര ബഹുമാനത്തോടെ നോക്കുന്നു അവർക്ക് മാസമാസം നല്ല പണം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു ഇത് കണ്ടിട്ടാണ് ചിലർ ഡോക്ടറാകാൻ പോകുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് അവസ്ഥകളിലുള്ള രോഗികളെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ഒന്നും പഠിക്കാൻ ഒരു താല്പര്യവും ഇല്ല ഈ പണവും ഈ ഗ്ലാമറും കണ്ടിട്ടാണ് ഇതിന്റെ പുറകെ പോയത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു കർമ്മം കാഴ്ചവെക്കാൻ പറ്റില്ല കാരണം അയാൾ പണം കണ്ടിട്ട് പോയി അയാൾക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പണം കിട്ടും ഈ പണത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടേ പണം കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ പാഷന്റെയും താല്പര്യത്തിൻ്റെയും നിങ്ങളുടെ മൂല്യങ്ങളുടെയും പുറകെ പോയാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പണം നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് വാറൻറ്റീഡ് ആയിട്ടുള്ള കാര്യമാണ് സോ ഇതാണ് എനിക്ക് ഒരു അവധിയുടെ ആരംഭത്തിൽ അടുത്ത കോഴ്സ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് പേരൻസിനോടും കുട്ടികളോടും പറയാനുള്ള ഒരു കാര്യം ഇതൊരു സ്പെഷ്യൽ മെസ്സേജ് ആയിട്ട് ഞാൻ ഡെലിവറി ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് നമസ്തേ